നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണത്തിന് വേണ്ടി യഹിയയുടെ നേതൃത്വത്തിൽ നടന്നതാ കൊടും ക്രൂരത. 1.2 കിലോ സ്വർണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പ്രവാസി യുവാവിനെ എയർപോർട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന ഫ്ളാറ്റിലും വീട്ടിലുമായി തടങ്കലിൽ പാർപ്പിച്ച, അടിച്ചും കീറിമുറിച്ചും പൈശാചികമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി യഹിയ കുറ്റബോധമൊട്ടുമില്ലാതെ ചിരിച്ചും കളിച്ചും മാധ്യമങ്ങൾക്കു മുന്നിൽ. പ്രവാസിയെ തട്ടിക്കൊണ്ടുവന്ന യഹിയയും കൂട്ടരും നടത്തിയത് കൊടും ക്രൂരതയാണ്. 1.2 കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് അബ്ദുൾ ജലീലിനെ തട്ടിക്കൊണ്ടുപോയത്. എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ജലീലിനോട് സ്വർണത്തെക്കുറിച്ച് ചോദിച്ച് ആദ്യം പെരിന്തൽമണ്ണ ജൂബിലിയിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ശേഷം ആക്കപ്പറമ്പ് ഗ്രൗണ്ടിലും റബ്ബർ തോട്ടത്തിലും പിന്നീട് മാനത്തുമംഗലത്ത് രഹസ്യകേന്ദ്രത്തിലും കൊണ്ടുവന്ന കെട്ടിയിട്ട് കേബിൾ, ജാക്കി ലിവർ എന്നിവ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്. കൂടുതൽ പരിക്കേൽപ്പിച്ച സമയത്ത് ബോധം നഷ്ടപ്പെടാതിരിക്കാൻ ഗ്ലൂക്കോസും മറ്റും നൽകി. കേസിൽ ദിവസങ്ങൾക്കകം തന്നെ മുഖ്യപ്രതിയടക്കം 9 പേരെ അറസ്റ്റ് ചെയ്ത ജില്ലാ പോലീസ് മേധാവി എസ് സുജിത്ദാസിനും പ്രത്യേക അന്വേഷണ സംഘത്തിനും അഭിനന്ദനം അർപ്പിക്കുകയാണ് ജനങ്ങൾ. ഈ മാസം 19 രാവിലെ 7 മണിയോടെ അബ്ദുൾ ജലീലിനെ പരിക്കുകളോടെ അവശനിലയിൽ ആശുപത്രിയിലാക്കിയ സമയം മുതൽ തന്നെ കേസിലുൾപ്പെട്ട പ്രതികളെ തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനുമായി അന്വേഷണ സംഘം സ്ഥലത്തുള്ള നിരവധി CCTV ദൃശ്യങ്ങളും കൃത്യത്തിലുൾപ്പെട്ട വാഹനങ്ങളുടെ വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ കുഴൽപ്പണ സ്വർണക്കള്ളക്കടത്ത് സംഘത്തിൽപ്പെട്ടവരാണെന്ന് കണ്ടെത്തുകയും കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത ഇവർക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കാതെ പ്രതികളുടെ വീടുകളിലും വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു. പെരിന്തൽമണ്ണ DYSP എം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ, മേലാറ്റൂർ, കരുവാരക്കുണ്ട CIമാരും പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് ടീമും ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ചാവി ആരെങ്കിലും ഉണ്ടോ? ചാവിയോടെ തുറന്നില്ല. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ജാം ജൂൺ ഹൈപ്പർമാർക്കറ്റ്, എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്.